ഇന്ന് കാരുണ്യത്തിൽ പറയുന്നത് അരീപ്പറമ്പിൽ മുഹമ്മദ് കുട്ടി എന്ന ഏലിയാസ് ബാവയുടെ കഥയാണ്. നാടിനും നാട്ടുകാർക്കും ബാവക്കയായ ഈ 70-കാരൻ ഇന്ന് രോഗക്കിടക്കയിലാണ്. ഇത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ കാരത്തൂരിലെ ബാവക്കയുടെ ജീവിത കാഴ്ചകളാണ്. അരീപ്പറമ്പിൽ മുഹമ്മദ് കുട്ടി എന്ന ബാവക്ക എന്നാണ് എല്ലാവരും പറയുക. വളരെ കാലം ഈ പ്രദേശത്ത് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പ്രദേശത്തെ എല്ലാ ആളുകൾക്കും ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഈ താഴേക്കിടയിലുള്ള സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് നിവർത്തിച്ച് കൊടുക്കാനും അവരുടെ കാര്യങ്ങൾക്ക് ഓടി നടന്നുകൊണ്ട് ചെയ്യാനും ഉണ്ടായിരുന്ന ഒരാളാണ് ബാവക്ക. ബാവക്ക വളരെ പെട്ടെന്ന് യാദൃശ്ചികമായി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൈകാലുകൾക്ക് ശേഷി നഷ്ടപ്പെടുകയും അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അങ്ങനെ മെല്ലെ അദ്ദേഹം റിക്കവർ ചെയ്യുകയും പിന്നീട് പഴയ രൂപത്തിലേക്ക് വരാൻ സാധിക്കാതെ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിപ്പിലാവുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ പ്രദേശത്തെ ആളുകളൊക്കെ ഗ്രാമപഞ്ചായത്തുമായിട്ടോ മറ്റുമൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സേവനം ലഭിക്കാതിരിക്കുന്നതിൻ്റെ പ്രയാസങ്ങൾ ഇന്നും ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ വളരെയേറെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും സംഘടനാ തലത്തിലും മറ്റുമൊക്കെ പലതരത്തിലുള്ള സഹായങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിന് പിന്നെ ഈ സംഭവിച്ച ഈ അസുഖം, അതിൽ നിന്ന് ഒരു മുക്തി നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വലിയ പ്രയാസമുണ്ട്. കാരണം എനിക്ക് ഈ ഗതി ഉണ്ടല്ല, ഇത് വലിയ ഒരു പ്രശ്നമുണ്ട്. ഇനി വേദനിക്കുന്നുണ്ട്. കാരണം ഇത് ഗത്യന്തരമില്ലാതെ ചെയ്യാണ് ഞാൻ. എനിക്ക് എൻ്റെ അത്യാവശ്യം കഴിക്കാൻ കോട്ടകൾ പോയാൽ ഈ സാമ്പത്തിക കഴിവിൻ്റെ കുറവാണ്. 4 മക്കളേക്കും കഴിവുണ്ട്, 2 മരുമക്കൾക്കും അവർക്കും കഴിവില്ല. പിന്നെ ജനങ്ങൾ കണ്ടമായി നമുക്ക് സഹായിക്കുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കല്യാണം കഴിക്കുന്നു. എൻ്റെ നാട്ടുകാർ ഒക്കെ 1-2 ലക്ഷം രൂപ ഇതിനും ചികിത്സ, 5 ലക്ഷം രൂപ ഒക്കെ കൂടെ എല്ലാ ജാതി ഭേദ രാഷ്ട്രീയം ഇല്ലാതെ. ഞാൻ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ സാമൂഹിക പ്രവർത്തകനാണ്. എനിക്ക് കണ്ടമാന ഈ മതസംഘടന എല്ലാവരും ഇവിടെ ഒരു ചരിത്രത്തിൽ ആർക്കും ഈ പള്ളിക്ക് കല്യാണം പറഞ്ഞ ചരിത്രത്തിലില്ല. അത് എനിക്ക് കിട്ടി. കാരണം ഈ ഇന്നത്തെ കാലത്ത് ഈ APEക്ക് മുജാഹിദ് ജമാഅത്തൊക്കെ ഉള്ള കാലത്ത് എനിക്ക് കിട്ടിയിരുന്നു. എൻ്റെ നാട്ടിൽ തന്നെ പള്ളിക്കല്ലേ മൊയിലേക്ക് കൊണ്ടാണ് കല്യാണം പറയിച്ചത്. അങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കല്യാണം നടത്തി. വീട്ടിലെ ചിലവ് തന്നെ ഒരു മോനുണ്ട്, പിന്നെ 2 പെൺകുട്ടികളുണ്ട്, പ്രായപൂർത്തിയായ കല്യാണം കഴിക്കേണ്ട കുട്ടികൾ. ഒറ്റങ്ങളെ തിരുവിത് ഏതെങ്കിലും ടൈലറാടിയിൽ, ചിലർക്ക് ശമ്പളം, ചിലർക്ക് ഫീസ് വർക്ക്, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഒരു മോനുണ്ട്, മോനെന്തെങ്കിലുമൊക്കെ പണിക്കുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായി ഇത് എനിക്ക് വിഷമമുണ്ട്. ഈ യാചന എന്ന് ഒരു തൊഴിൽ ഈ കാലത്ത് എനിക്കിത് പറയുന്നുണ്ട്. ഞാൻ 12 വയസ്സിൽ കല്ലെത്തിയ ആളായിരുന്നു. ഞാൻ എൻ്റെ വേർക്ക് തന്നെ ഞാൻ തിന്ന ആളാണ്. എനിക്ക് ആരാണ്ടോ ഇത് ഈ യാചനക്ക് ദൈവം തന്നെ വല്ലാത്തൊരു വിഷമമുണ്ട്. ഇതിങ്ങനെ ചെയ്യണപ്പോൾ എന്താ, കോട്ടക്കിൽ വന്നാൽ എൻ്റെ സൗകര്യമാണ്, എൻ്റെ അത്യാവശ്യം കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് കണ്ടമാണ് കടുവുണ്ട്, 2 കുട്ടികളും കല്യാണം കഴിക്കുക, 4 പെൺകുട്ടികളെ, അതിൽ 2 ആളെ കല്യാണം കഴിച്ചു. അതുവരെ ആദ്യം കെട്ടുക, ഇനിയിപ്പോൾ ആ പോക്ക് പോവില്ലത്. Thank you.
ആദ്യം പണിക്കോ എന്തെങ്കിലും കിട്ടിയ പിന്നെ ആൾക്കാരെ എന്നിട്ട് അത് സഹായിച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെ ചിലവായി. അങ്ങനെ പിന്നെ പെരയാണ് ഇങ്ങനെ പൊളിഞ്ഞാടാനായി നിൽക്കുകയാണ്. പിന്നെ രണ്ട് അനിയത്തിയുടെ കല്യാണം കഴിക്കാനാണ്, അവരെ കാര്യമാണ്. പിന്നെ ഉപ്പാൻ്റെ മരുന്നിന് ഇങ്ങനെ ആൾക്കാർ തന്നിട്ടൊക്കെ ഇങ്ങനെ പോകണുണ്ട്. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എല്ലാ കാര്യത്തിനും, വീട്ടിലത്തെ കാര്യം ഒക്കെ. ഉപ്പാനെ അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനും എല്ലാത്തിനും. പിന്നെ പെരൻ്റെ കാര്യം പറ്റും, എല്ലായിടത്തും പൊട്ടിപ്പോയി പോകാനായിരിക്കും. എനിക്കറിയില്ല എന്താ ചെയ്യാമെന്ന്. EMS കൊണ്ടുപോയിരുന്നു, പിന്നെ കടുങ്ങാത്തോണ്ട് അങ്ങനെ കുറേ സ്ഥലത്ത് കൊണ്ടുപോയിക്കണം. ഉപ്പാനെ കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ കോട്ടയ്ക്ക് പോയി കിടക്കുന്നു പറഞ്ഞത്, കോട്ടയ്ക്ക് മാത്രം കൊണ്ടുപോയിട്ടില്ല. വയ്യൊന്നും ചെയ്യാനില്ല ഇന്ന്. പിന്നെ ഉപ്പാക്ക് കുറേ കടമുണ്ട്. പിന്നെ കല്യാണം കഴിച്ചാൽ ജ്വല്ലറിയിൽ കുറേ പൈസ കൊടുക്കാൻ അങ്ങനെ. ചികിത്സ ആദ്യം തിരൂർ മാങ്ങാട്ടിരിയിൽ ഹോസ്പിറ്റലിലാണ് ആദ്യം ചികിത്സ തേടിയത്. പിന്നീട് പെരിന്തൽമണ്ണ പല ആശുപത്രികളിൽ ഇതുമായി ബന്ധപ്പെട്ട് ആയുർവേദ ചികിത്സയും അതുപോലെ തന്നെ അലോപ്പതിയും ഒക്കെ പരീക്ഷിച്ച് നോക്കിയെങ്കിലും വേണ്ടത്ര അത് ഫലപ്രദമായി വന്നിട്ടില്ല. ഇപ്പോൾ കുറേ കാലമായി, ഏതാണ്ട് ഇപ്പോൾ 4 വർഷത്തോളമായി സത്യത്തിൽ ഇദ്ദേഹം വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കുക. മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പഴയ സ്ഥിതിയിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രതീക്ഷ, കോട്ടക്കൽ ആയുർവേദശാലയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാൻ കഴിയുകയാണെങ്കിൽ എൻ്റെ രോഗം മാറുമെന്നാണ് അദ്ദേഹം ഇപ്പോഴടക്കം എന്നോട് പങ്കുവച്ച ഒരു വികാരവും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹവും. പക്ഷേ കോട്ടക്കൽ ആയുർവേദശാലയിലൊക്കെ ചികിത്സ തേടണമെങ്കിൽ അതിൻ്റേതായ വലിയ എക്സ്പെൻസ് തന്നെ വഹിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ, നാട്ടുകാർ ആരായാലും പിന്നെ ചെയ്യുന്നതിനൊക്കെ പരിമിതികളുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറ്റിക്കൊടുക്കുന്നത് ദൈവമാണ്, അള്ളാഹുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാറാനൊക്കെ സാധ്യതയുണ്ട്. അദ്ദേഹം ഇനിയും പഴയ കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്, ഈ നാട്ടുകാരുടെയും ആഗ്രഹം അങ്ങനെ. സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രത്യേക പഞ്ചായത്തിലൊക്കെ ഒരു വിഷയം നടക്കുന്നില്ലെങ്കിൽ സാധാരണ ആളുകൾ പറയും ഇതൊക്കെ ബാവാക്കുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരുന്നു, ഞങ്ങൾക്കൊന്നും അറിയേണ്ടതുണ്ടായിരുന്നില്ല, അദ്ദേഹം ഇതൊക്കെ പിന്നെ ഞങ്ങൾക്ക് ശരിയാക്കി കൊണ്ടുവരുമായിരുന്നു എന്നുള്ള സംസാരം ഇപ്പോഴും ഈ കാലത്തുള്ള ആളുകൾ പിന്നെ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് രോഗശാന്തി ലഭിക്കുകയാണെങ്കിൽ അത് പിന്നെ നന്നായിരിക്കുമെന്നുള്ള ഒരു വിശ്വാസവും ആഗ്രഹവും ഒക്കെ ഞങ്ങൾക്കുണ്ട്. ഈ കാലഘട്ടത്തിൽ ലക്ഷങ്ങളുടെ കലയില്ലേ. പിന്നെ എനിക്ക് അന്ന് പഴയ കാലത്തിൽ ഞാൻ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഞാൻ സാമൂഹിക പ്രവർത്തകനാണ്. എനിക്ക് ഈ ഒരാൾ എൻ്റെ വേർപ്പില്ലാത്ത ഞാൻ എടുത്തില്ല. എനിക്ക് ലക്ഷങ്ങൾ സംഭവിക്കായിരുന്നു, കാരണം ഞാൻ ബാച്ച്മേന്ന് മണലിൻ്റെ അന്ന് ഒരു കള്ള കൊണ്ടിട്ട് 500 രൂപ കിട്ടും. ലക്ഷങ്ങൾ എത്ര സംഭവിക്കും, ഞാൻ ആരാണ്ട് വേർപ്പ് തിന്നാത്ത ഒരാളാണ്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ജാതി ഭേദത്തിൽ രാഷ്ട്രമൊന്നുമില്ല, എല്ലാവരും എനിക്ക് നല്ല സഹായിച്ചു. വീടിൻ്റെ അവസ്ഥ ഇതാ, പൊളിഞ്ഞാടായി ആയി. എൻ്റെ മക്കൾ പറഞ്ഞ് ബാപ്പ പാർട്ടിക്കാരും നാട്ടുകാരും സഹായിക്കും, പോലീസുകാരായിട്ട് എനിക്കതൊന്നും വിഷമമില്ല. കാരണം പാർട്ടിക്കാർ എന്നെ നല്ല സഹായിക്കുകയാണ്. ഇവിടെ കറണ്ട് ഈ ദേശത്ത് ഞാൻ MP ഇവിടെ വന്ന് താമസിച്ചു, അന്ന് തെരുപ്പറങ്ക് വള്ളത്തിൽ കിടന്ന ആളെ ഇവിടെ ഒന്നും കറണ്ടില്ല. ഈ കറണ്ട് റിട്ടയർമെൻറ്റ് ഞങ്ങളുടെ പാർട്ടിക്കാർ നമ്മൾക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് മറ്റേ ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും ജാതി ഭേദമില്ലാതെ നമ്മളെ സഹായിക്കും. ഇപ്പം ഞാൻ ഇവിടെ ഒക്കെ ഇന്ന് നടക്കുന്ന വടികുത്തിയിൽ നടന്നു, ഇപ്പം നടക്കുന്നു, ഇപ്പം ഒന്ന് വീണ്. അതിൻ്റെ ശേഷം ഇപ്പോൾ പേടിയാണ്, കാരണം ഈ 10-15 വയസ്സായി പെൺകുട്ടികളിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാം, ഒരു ആൺകുട്ടികളുള്ളൂ, പോകാൻ പണിക്ക് പോയി ഞങ്ങളുടെ ജീവിതം കഴിക്കണ്ടേ. അതുകൊണ്ട് പേടി, മെയിൻ പേടി, ഒരാളവിടെ നിന്നാലും ഞാനത് നടക്കും. അതായാലും ഇപ്പോൾ പേടി കഴിഞ്ഞ കാലം വെച്ചല്ല, ആദ്യകാലത്ത് ഇപ്പോൾ പല്ലുവായ സമയമല്ലേ, പഴയ കാലമൊന്നുമില്ലല്ലോ.
വീട്ടിലെ സ്ഥിതി വളരെ ദയനീയ. വീട്ടിലിപ്പോൾ രണ്ട് പെൺമക്കളെ ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള പ്രായമെത്തി നിൽക്കുകയാണ്. ഈ രണ്ട് പെൺമക്കളും തിരുവിലി ചെറിയ ജോലി കടയിൽ വല്ല തുച്ഛമായ വരുമാനത്തിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ഈ വീട്ടിലെ നിത്യ ജീവിതത്തിന് പോലും തികയാത്ത ഒരവസ്ഥയാണ്. നേരത്തെ ഒരു മകളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് തന്നെ അവൾ ഈ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു പിന്നെ ചെറുപ്പക്കാരൻ വിവാഹം ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും അങ്ങനെ നാട്ടുകാരുടെ ഒക്കെ സഹായത്തോടുകൂടി വിവാഹം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഇനിയും രണ്ട് പെൺകുട്ടികൾ അദ്ദേഹത്തിന് വിവാഹപ്രായം എത്തി നിൽക്കുകയാണ്. അവരെ കല്യാണം കഴിച്ചയക്കേണ്ടത് വലിയൊരു ബാധ്യത. അതോടൊപ്പം തന്നെ ഈ വീട് വളരെ വളരെയധികം പിന്നെ മോശമായ അവസ്ഥയിലാണുള്ളത്. ഞങ്ങൾ നേരത്തെ KMCC പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയിൽ അദ്ദേഹത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നീക്കിയിരുന്നെങ്കിലും വളരെ അവിചാരിതമായി ഉണ്ടായ ചില കാരണങ്ങളാൽ ആ ഫണ്ടിന് ഒരു ചെറിയ പ്രയാസം വന്നതുകൊണ്ട് അവർ ആ പദ്ധതി നിർത്തിവെച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. അന്ന് പഞ്ചായത്തിൽ മൊത്തം തുടക്കം കുറിച്ച ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അന്ന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. മൂന്നാമത്തെ വീട് നിർമ്മിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ലഭ്യമാകുമായിരുന്നു. പക്ഷേ അന്ന് ചില സാങ്കേതിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായത് കാരണം ആ പദ്ധതി അവർക്ക് ഇടക്കാലത്ത് ഉപേക്ഷിക്കേണ്ടി വന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് വീട് നിർമ്മാണം എന്ന സ്വപ്നം അന്ന് പൂണിക്കാൻ കഴിഞ്ഞില്ല. ഇനിയും ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ ആ കാര്യങ്ങളുണ്ട്. പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കുറഞ്ഞ സംഖ്യയാണ് കൊടുക്കുക. അതൊരു വീട് നിർമ്മാണത്തിന് പൂർത്തീകരിക്കാൻ മാത്രം പിന്നെ പര്യാപ്തമാവുകയില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒന്നിച്ചുള്ള ഒരു സംഖ്യ കുറച്ച് ആളുകളിൽ നിന്ന് സ്വരൂപിച്ച് ലഭിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഏത് സമയത്തും നിലമ്പൊത്തുന്ന അവസ്ഥയിലാണ് ഈ വീട്. ഞങ്ങൾ പലരുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ഈ വീടിൻ്റെ നിർമ്മാണം ഒന്നൊരു പുനർനിർമ്മാണം നടത്തി കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൊഴിഞ്ഞാടാനും ഒരു പേര് എപ്പോഴാണ് പൊഴി. പിന്നെ ഇത് പല കടമ്പുണ്ട് ഇത് പഞ്ചായത്തിലല്ല. അന്ന് 12,000 ഉറുപ്പുള്ളൂ പതിനയ്യായിരം ഉറുപ്പ്. അന്ന് അതുകൊണ്ട് പറ്റില്ല. എനിക്ക് 4 പെൺകുട്ടികളല്ല, ഞാൻ വേക്കിലേക്ക് തരുന്ന പോലെ 4 പെൺകുട്ടികൾ. അപ്പോൾ എല്ലാവരോടും സഹായിക്കും ചെയ്യിക്കാൻ പറ്റില്ല. കാരണം 4 പെൺകുട്ടികളെ കല്യാണം കഴിക്കും, 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു. എനിക്കന്നൊരു പേര് ഉണ്ടാക്കാം. അയ്യാ ആളോട് ഞാൻ പറഞ്ഞാൽ എന്നെ സഹായിക്കും. ജനങ്ങൾ ജാതി ഭേദമില്ലാതെ മാങ്ങാട്ടിൽ ഞാൻ കിടന്നിന്നാണ്. അവിടുത്തെ ചിലർ ചോദിക്കും എന്താ നിങ്ങൾപ്പാക്ക് എൻ്റെ മക്കളോട് ചോദിക്കും. കാരണം ജാതി ഭേദമില്ലാതെ അവിടെ വന്നില്ല. കാർത്തൂര് അജിതപ്പഴ കഴിഞ്ഞെല്ലാവരും വന്നില്ല. കാരണം നേതാക്കന്മാർക്ക് കിട്ടിയിട്ട് കാര്യം വലിയ പവർ നമുക്ക് കിട്ടിയിരുന്നു. ഞാൻ ഒരിക്കൽ വിദ്യാഭ്യാസം ഇല്ല. ഈ ഒരു കാര്യത്തിൽ ഇന്നോടൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യം ഞാൻ നടത്തും. അതാ അല്ല എന്നെക്കൊണ്ട് പറ്റില്ല. അതിൻ്റെ ആളെ ആരാളാണ്? ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ BJP ഞാൻ പോകാനെ പിടിച്ചു. കാരണം ഞങ്ങളുടെ കാര്യം എൻ്റെ കാര്യമല്ല, എൻ്റെ നാട്ടുകാർ എൻ്റെ പാവങ്ങളെ ഞാൻ അത്തും. അത് നമുക്ക് ആളുണ്ടായിരുന്നു. അത് മാർക്കിസ്റ്റോരും ഉണ്ട്, BJP അല്ല. നമ്മളൊക്കെ ആരും എതിരില്ല. BJP ഇല്ല, മാർക്കിസ്റ്റുമില്ല, കോൺഗ്രസ്സില്ല, PDP ആരും ഒരാളും എന്നെ പറ്റിയിട്ട് എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഒരു മതസംഘടനകൾ പറഞ്ഞില്ല. എല്ലാവരുടെ സഹായം നമുക്ക് നല്ല ഉണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ 4-5 ലക്ഷം ഉറുപ്പ് ഈ ചികിത്സയ്ക്ക് എൻ്റെ മകളെ കല്യാണമൊക്കെ കൂടെ നടത്തിയത്. ക്കനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ട് കുട്ടികളെ കെട്ടിക്കാനുണ്ട്. ഒരു വീട് നിർമ്മാണത്തിൻ്റെ ആഗ്രഹമുണ്ട്. അപ്പോൾ വീട് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. കാരണം ഏത് സമയത്തും ഒരു കാറ്റടിച്ചാൽ അല്ലെങ്കിൽ നല്ലൊരു മഴ പെയ്താൽ ഒരു പക്ഷേ തകർന്ന് വീഴാനുള്ള അവസ്ഥയിലുള്ളൊരു വീടാണുള്ളത്. അപ്പോൾ ഉദാരമതികളായ ആളുകളൊക്കെ സഹായിക്കുകയാണെങ്കിൽ
ഇപ്പോൾ ഒരു 4-5 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ ഒന്നാമതൊരു ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. ഇങ്ങോട്ട് കല്ല് മണലൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് അതിൻ്റെതായ വലിയ ചിലവുകൾ വരും. ഒന്നാമതൊരു വഴി സൗകര്യമില്ല. അപ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ തന്നെ ഒരു 4-5 ലക്ഷം രൂപ ചുരുങ്ങിയ നിലയിൽ ഒരു ചെറിയ ഒരു വീട് ഇന്നൊക്കെ നമ്മൾ EMS ഭവന പദ്ധതിയിലും അല്ലെങ്കിൽ മറ്റുള്ള പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഭവന പദ്ധതിയിലും ഒക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന ചെറിയ വീട് പോലെയുള്ള വീടുകൾ നിർമ്മിക്കണമെങ്കിൽ തന്നെ ഒരു 4-5 രൂപ വരും. അതൊക്കെ വളരെ ഉദാരമതികളായ ആളുകൾ സഹായിക്കുന്നു. ഒരാൾ തന്നെ മനസ്സ് വെച്ചാൽ സാധിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളുടെ വിവാഹകാര്യം, അതൊക്കെ വളരെയേറെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വിവാഹപ്രായം തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥ ഇന്നത്തെ അവസ്ഥ വെച്ച് വളരെ ഭീഷണിയുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പാവപ്പെട്ട കുടുംബങ്ങളിൽ ഉള്ള പെൺകുട്ടികളെ, വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ഉദാരമതികളായ നിരവധി ആളുകളുണ്ടാവും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടാവും നിരവധി ആളുകൾ. അവരൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം നടക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ളൊക്കെ സഹായങ്ങൾ ഇവർക്ക് ലഭ്യമാവുകയാണെങ്കിൽ അത് പടച്ചവൻ്റെ പക്കൽ നിന്ന് വളരെയേറെ ഹൈറ് ലഭിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഏറെ ഇത്തരത്തിലുള്ള സ്വതക്കുകളും അതുപോലെ തന്നെ സഹായങ്ങളും അർഹിക്കുന്ന ഒരു കുടുംബവും ഒരു വ്യക്തിയുമാണ് ബാവാക്കൻ്റെ കുടുംബം. നേരത്തെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പൂർണ്ണമായും ഒരു നാടിന് വേണ്ടി, അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി, കാരത്തുള്ള ആളുകൾക്ക് മാത്രമല്ല പുറത്തുനിന്ന് ആളുകളൊക്കെ പല കാര്യങ്ങൾക്കും അദ്ദേഹത്തെ സമീപിക്കും. ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപനം, സ്വാഭാവികമായിട്ട് ഒരു പാവപ്പെട്ട ആൾ എന്നുള്ള നിലക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംസാരം ഒക്കെ വളരെ നല്ല, ഏത് ഓഫീസിലും കയറി ചെന്നുകൊണ്ട് ആ ധൈര്യത്തോടു കൂടി ഏത് വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ അവരെ കൊണ്ട് നിവർത്തിച്ചു കൊടുക്കാൻ മാത്രം ത്രാണിത്തുള്ള ഒരാളായിരുന്നു ബാവാക്ക. പക്ഷേ ഇന്നതൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ആവശ്യമായ വേണ്ടത്ര സഹായം ഇന്നുവരെ ലഭ്യമായിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊക്കെ വളരെയേറെ സങ്കടവും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ സംഘടനാ നിലക്കും മറ്റൊക്കെ പല നിലക്കുള്ള സഹായം, ചികിത്സയ്ക്ക് വേണ്ടി മറ്റുമൊക്കെ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇനിയും ഉദാരമതികളായ ആളുകളൊക്കെ ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല കാലം ഒരു നാടിന് വേണ്ടി ചെലവഴിച്ച വ്യക്തി എന്നുള്ള നിലക്ക്, പിന്നെ നാളെയൊക്കെ ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകന്മാർക്ക് ഒരു പ്രതീക്ഷ എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് വയ്യാതാവുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് പ്രയാസങ്ങളുള്ള കാലഘട്ടങ്ങൾ വരുമ്പോൾ, നാട്ടുകാർ അവരെ സഹായിക്കാനുണ്ട് എന്ന് വരുമ്പോൾ, പൊതുപ്രവർത്തന രംഗത്തൊക്കെ മുഴുവൻ സാധാരണക്കാരായ ആളുകൾക്ക്, പാവപ്പെട്ടവർക്കൊക്കെ അതൊരു പ്രചോദനമാകും. അപ്പോൾ ബാവാക്കാൻ്റെ വിഷയത്തിൽ ഇദ്ദേഹത്തിൻ്റെ സഹായമായി ആരെങ്കിലുമൊക്കെ ഉദാരമതികൾ എത്തുകയാണെങ്കിൽ നാളെ ഈ രംഗത്ത് തുടരുന്ന ആളുകൾക്കൊക്കെ അതൊരു പ്രതീക്ഷയും സഹായവുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ദർശന TVയുടെ ഈ പരിപാടിയിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഗുണം ചെയ്യുമെങ്കിൽ അതിന് പിന്നെ ഏറെ നല്ലതായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും വിശ്വാസവും ഞങ്ങൾക്കുണ്ട്.